പി കെ ഫിറോസ് നമ്മൾ പഴ നമ്മൾ പല ദുരന്തങ്ങൾ കണ്ടവരാണ് പല ദുരന്തങ്ങളിൽ ഈ പറയുന്ന എസ്റ്റിമേറ്റും അങ്ങോട്ട് കൊടുത്ത തുകയും കിട്ടിയ തുകയും നമ്മൾ കണ്ടവരാണ് ഇപ്പോൾ ആ മഹാപ്രളയം നമ്മൾക്കുണ്ടായ നഷ്ടമായി കണക്കാക്കപ്പെടുന്ന ഇരുപത്താറായിരം കോടി മുതൽ മുപ്പത്താറായിരം കോടി വരെയാണ് ഈ പറയുന്ന ഗൈഡ് ലൈൻ പ്രകാരം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി തകർന്ന ഒരു വീടിന് എസ് ഡി ആർ എഫ് ഗൈഡ് ലൈൻ പ്രകാരം പരമാവധി എത്രയാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഈ പറയുന്ന ഗൈഡ് ലൈൻ മാത്രം വെച്ച് തയ്യാറാക്കിയാൽ നമുക്ക് തയ്യാറാക്കാൻ കഴിയാവുന്ന തുക ആറായിരം കോടി അങ്ങോട്ടേക്ക് കൊടുത്തു കേന്ദ്രം നൽകിയത് രണ്ടായിരത്തി ചിലവാനും കോടി രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രളയമുണ്ടായി നമ്മൾ രണ്ടായിരം കോടിയുടെ കണക്ക് അങ്ങോട്ടേക്ക് കൊടുത്തു ഒരു ചുക്കും ഇങ്ങോട്ടേക്ക് കിട്ടിയില്ല സി പി കെ ഫിറോസ് ഇതിപ്പോൾ ഇത് വേണമെങ്കിൽ പെരുപ്പിച്ച കണക്കാണെന്ന് പറഞ്ഞോളൂ ഈ പെരിപ്പ ഈ പരമാവധി പെരുപ്പിച്ച കണക്ക് വെച്ച് കേന്ദ്രത്തിനോട് കൊടുത്താൽ പോലും വിന്തിട്ടിച്ച് വരാൻ കൂടിയേ ഉള്ളൂ അപ്പോൾ ഇത് എത്രയാണ് ഇങ്ങോട്ടേക്ക് കിട്ടുക സി പി കെ ഫിറോസ് ഇത് നിങ്ങളിത് പെരുപ്പിച്ച കണക്കാണെന്നോ കള്ളക്കണക്കാണെന്നോ പറഞ്ഞോളൂ പക്ഷേ അതിൻ്റെ ഒപ്പം സംസ്ഥാനത്തോട് ഈ കഴിഞ്ഞ പോയ ദുരന്തങ്ങളിൽ കേന്ദ്രം കാണിച്ച് എന്താണെന്ന് കൂടി പറയാൻ ബാധ്യസ്ഥമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പെരുപ്പിക്കേണ്ടി വരുന്നത് എന്നും പറയാൻ ബാധ്യസ്ഥമാണ് ലക്ഷ്മി ഒന്നാമത്തെ കാര്യം ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി ഒരു സുമോട്ടോ കേസ് എടുത്തിരുന്നു ആ കേസിൽ ഓരോ വെള്ളിയാഴ്ചയും സർക്കാർ അതുവരെ എടുത്ത സ്റ്റെപ്സ് കോടതിക്ക് മുമ്പാകെ അറിയിക്കണം എന്ന ഒരു കണ്ടീഷനുണ്ട് അത് പ്രകാരം ഓരോ വെള്ളിയാഴ്ചയും സർക്കാരിന്റെ പ്രതിനിധി അതുവരെ എടുത്ത സ്റ്റെപ്സ് കോടതിക്ക് മുമ്പാകെ അറിയിക്കുന്നുണ്ട് ഞങ്ങൾ ആ കേസിൽ കക്ഷി ചേരാൻ ശ്രമിച്ചിരുന്നു കോടതി പറഞ്ഞ് നിങ്ങൾക്ക് പറയാനുള്ളത് അമിക്കസ് കൂരിയുടെ മുമ്പാകെ പറയണം അതിനുള്ള അവസരമുണ്ട് ആ നിലക്ക് പറഞ്ഞാൽ മതി എന്നുള്ള നിനക്ക് ഞങ്ങളത് പറയുകയും ചെയ്യുന്നുണ്ട് അവിടെ നിൽക്കട്ടെ അപ്പൊ ഒരു വെള്ളിയാഴ്ച സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ കൊടുത്ത കണക്കാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് സർക്കാരിന്റെ വാദം എന്താണ് സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ട് അനിൽകുമാർ എന്താണ് ഞങ്ങൾ പണം കൊടുത്തിട്ടില്ല ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല അത് തന്നെയാണ് ഈ പ്രശ്നം കൊടുക്കാത്തൊരു കണക്കാണ് ഉദാഹരണം പറഞ്ഞാൽ ശവസംസ്കാര പിന്നെ സംസ്കരിക്കാൻ വേണ്ടി എഴുപത്തയ്യായിരം രൂപ സർക്കാർ കൊടുത്തിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അതിന് ചെലവഴിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ചർച്ച ചെയ്യേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല അപ്പൊ ഒരു ഉദാഹരണം പറയാം ആഷ്മി ആഷ്മിയെ പത്ത് ദിവസം ട്വന്റി ഫോർ ചാനൽ വയനാട്ടിൽ ദുരന്ത വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തി ഈ പത്ത് ദിവസം കഴിഞ്ഞിട്ട് ആഷ്മി ഒരു കണക്ക് ട്വന്റി ഫോർ ചാനൽ എസ് കോ ട്വന്റി ഫോറിനോ കൊടുക്കണം ആ കണക്ക് കൊടുത്തതിൽ പത്ത് ചായ ഒരു ചായക്ക് ആയിരം രൂപ വെച്ച് പതിനായിരം രൂപ എന്ന് കണക്കെഴുതി എസ് കനിന് കൊടുക്കുന്നു എന്നിട്ട് ആഷ്മി പറയുന്നു

നമ്മൾ ഫിനാൻസിനോട് പൈസ ചോദിക്കുമ്പോഴേക്കും ഇതുപോലെ എസ്റ്റിമെൻറ്റ് കണക്കാണ് വെക്കുക എനിക്ക് അങ്ങോട്ടേക്കുള്ള വണ്ടി കൂലി എനിക്ക് അവിടെ പോയി കഴിക്കേണ്ട ഭക്ഷണം എനിക്ക് ഒരു ദിവസം എൻ്റെ കമ്പനി അനുവദിക്കുന്ന മൂന്നു നേരം ഭക്ഷണം കഴിക്കേണ്ട ചിലവുണ്ട് ഈ ചിലവ് പ്രകാരം ഒരു തുക വേണമെന്നാണ് ഞാൻ ഫിനാൻസിനോട് ആവശ്യപ്പെടുക ആ തുക പ്രകാരമാണ് ഫിനാൻസ് എനിക്ക് പണം അനുവദിക്കുക അതിനുശേഷം എന്താണ് എനിക്ക് ബില്ല് വയനാട്ടിലേക്ക് പോകുന്നു അതിനുശേഷം ഞാൻ വയനാട്ടേക്ക് പോകുന്നു ഞാൻ താമസിക്കുന്നു ഞാൻ ഭക്ഷണം കഴിക്കുന്നു എന്റെ ബില്ലുണ്ട് ഈ ബില്ല് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നു ഇപ്പൊ എനിക്ക് അനുവദിച്ചത് ഇരുപതിനായിരം രൂപയാണെങ്കിൽ ഇരുപതിനായിരം രൂപയിൽ താഴെ മാത്രമേ ഉള്ളൂ ബാക്കി പണം ഫിനാൻസ് എടുക്കുന്നേ അശ്മി പ്രശ്ന നിങ്ങൾ ഒരു ചായക്ക് ആയിരം രൂപ എന്ന കണക്ക് കൊടുത്താൽ നിങ്ങളെ കുറിച്ച് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അവിടെ പോയ ചെലവഴിച്ചിട്ട് തുക പിന്നീട് കിട്ടിയിട്ട് ഞാൻ ബാക്കി തിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ചായക്ക് നിങ്ങൾ കൊടുക്കേണ്ട പണമല്ലേ നിങ്ങൾ കണക്കായിട്ട് കാണിക്കേണ്ടത് ഒറ്റമി കംപ്ലീറ്റ് ചോദിക്കാം എനിക്ക് 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 ആകെ കുറഞ്ഞ സമയത്ത് തന്നത് എനിക്ക് പറയാനുള്ള അവസരം തരണം ഇനി ആഷ്മിയുടെ വാദം ഞാൻ മുഖവില് എടുക്കാം നിന്ന് പണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇപ്പോ ഈ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറാളാണ് ക്യാമ്പിലുള്ളതെന്ന് പറഞ്ഞു ഈ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറിന് ക്ലോത്ത്സ് വാങ്ങാൻ വേണ്ടി പതിനൊന്ന് കോടിയാണ് ഇതിനകത്ത് ചിലവ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഒരാൾക്ക് ഏതാണ്ട് ഇരുപത്തി ആറായിരം രൂപ വരും ഇരുപത്തി ആറായിരം രൂപയുടെ വസ്ത്രം ഞാൻ ചോദിക്കുന്നത് ഈ ദുരന്ത ബാധിത പ്രദേശങ്ങളിലെ ഈ പാവങ്ങളുടെ പേരിലായിരുന്നോ ഇങ്ങനെ ഒരു കള്ളക്കണക്ക് അവതരിപ്പിക്കേണ്ടിയിരുന്നത് അവിടെ രാവും പകലും ഭക്ഷണം പോലും ഇല്ലാതെ ഉറങ്ങാൻ സ്ഥലമില്ലാതെ ആയിരക്കണക്കിന് വോളണ്ടിയർമാർ ഞങ്ങളുടെ വൈദ്യാർഡ് വോളണ്ടിയർമാർ മാത്രം ആയിരത്തി മുന്നൂറ് ആളുകൾ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അവരുടെ പേരിലായിരുന്നു നിങ്ങൾ ഈ പത്ത് കോടി കണക്ക് കേന്ദ്രത്തോട് ചോദിക്കണ്ടിരുന്നത് നിങ്ങൾക്ക് എന്തെല്ലാം കണക്കുകൾ വേറെ ശരിയാവണ പറയാം മരിച്ചു കിടക്കുന്ന ആളുകളോട് നിങ്ങൾ മരിച്ചു കിടക്കുന്ന ആളുടെ പേര് എഴുപത്തയ്യായിരം രൂപ സംസ്കാര ചടങ്ങിന് വേണ്ടി അവരെ സംസ്കരിക്കാൻ വേണ്ടി ഈ മരിച്ചവരെ നിങ്ങൾ അനാദരിക്കുകയല്ലേ ഈ കള്ളക്കണക്കിലൂടെ ചെയ്ത് എന്നിട്ട് ഇവിടെ വന്നിട്ട് ന്യായീകരിക്കാം ഞങ്ങൾ പൈസ വാങ്ങിയിട്ടില്ലല്ലോ പൈസ കൊടുത്തിട്ടില്ലല്ലോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒഴുപ്പില്ലാതെ ന്യായീകരിക്കാൻ കഴിയുന്നത് ഈ അത് വൈകാരിക വശമാണ് നൂറ് ശതമാനം ഞാൻ വൈകാരിക വശം അംഗീകരിക്കുകയും ചെയ്യുകയാണ് എനിക്കും എപ്പോഴും തോന്നിയ വികാരം തന്നെ പി കെ ഫിറോസ് പറയുന്നു പക്ഷെ ഒറ്റ ഞാൻ പറഞ്ഞോട്ടെ അതായത് എസ് ഡിആർഎഫ് എസ് ഡിആർഎഫിന് മാനദണ്ഡങ്ങളുണ്ട് ഗേറ്റ് ലൈൻ ഉണ്ട് നമ്മുടെ ഈ വൈകാരികത വെച്ച് അങ്ങോട്ട് എഴുതി കൊടുക്കാൻ കഴിയില്ല എസ് ഡി സാർ എസ് ഡിആർഫിന്റെ എസ് ഡിആർഎഫിന്റെ ഗേറ്റ് ലൈനിൽ അവർ കൃത്യമായി ഏതൊക്കെ ഹെഡ് എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്തരം ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ നമുക്ക് ക്ലെയിം ചെയ്യാൻ കഴിയാവുന്ന അല്ല ക്ലെയിം ചെയ്യാൻ കഴിയാവുന്ന തുകയുടെ ഹെഡ് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ കേൾച്ചു അതിൽ പറഞ്ഞ ഹെഡ് എന്താണ് റിലീഫ് മെഷേഴ്സ് പ്രൊവിഷൻ ഓഫ് ടെമ്പറി അക്കോമഡേഷൻ ഫുഡ് ക്ലോത്തിംഗ് മെഡിക്കൽ കെയർ രണ്ട് എയർ ഡ്രോപ്പിംഗ് ഓഫ് എസെൻഷ്യൽ സപ്ലൈസ് ഫോർ റെസ്ക്യൂ ബൈ എയർഫോഴ്സ് മൂന്ന് പ്രൊവിഷൻ ഓഫ് എമർജൻസി സപ്ലൈഫ് ഡ്രിങ്കിംഗ് വാട്ടർ നാല് ക്ലിയറൻസ് ഓഫ് പബ്ലിക് സാറേ ഈ ഹെഡ് പ്രകാരം നമുക്ക് തുക ക്ലെയിം ചെയ്യാൻ പറ്റൂ അശ്മി യെ ഒരു ഹെഡിലും സംസ്കരി മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തയ്യായിരം രൂപ ചെലവുന്നു ഈ ദുരന്തം കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഡ്രസ്സ് വാങ്ങാൻ ഇരുപത്തെട്ടായിരം രൂപ ചെലവ് വരുന്നു ഒരു പിന്നെ വളണ്ടിയർക്ക് പത്ത് കോടി രൂപ പിന്നെ അവിടെ വർക്ക് ചെയ്ത ആളുകൾക്ക് പത്ത് കോടി ചെലവ് വരുന്നു ഒരു ഹെഡിലും പറയുന്നില്ല നിങ്ങൾ ഈ കള്ളക്കണക്ക് ഈ കള്ളക്കണക്ക് നമ്മൾ അനുവദിച്ചു കൊടുത്താൽ നാളെ ഇത് അഴിമതിക്ക് വേണ്ടിയിട്ടാണ് കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്